പാലാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PC തോമസ് മത്സരത്തിൽ നിന്ന് പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റമെന്ന് PC തോമസ് BJP നേതൃത്വത്തെ അറിയിച്ചു. പാലയിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അതിൻ്റെ പ്രാഥമിക ജോലികളിലായിരുന്നു. പക്ഷേ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വിട്ട് ഇച്ചിരി ദൂരെ പോകേണ്ട ആവശ്യം വന്നിരിക്കുക. ഞാൻ മിനിഞ്ഞാന്നും ബാംഗ്ലൂരായിരുന്നു, അതിനു മുമ്പ് ഒന്ന് പോയിട്ട് വന്നു. ഇന്നല്ല, നാളെ കഴിഞ്ഞ് ഒന്നുകൂടെ പോകേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വിട്ടു നിൽക്കാനൊരു തിരഞ്ഞെടുപ്പല്ലേ, പ്രത്യേകിച്ച് ഒരു ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റിന് വേണ്ടി ഞങ്ങൾ തയ്യാറായതാണ്. അപ്പോൾ അതിന് തക്കതായ ഒരു ഫുൾ ടൈം കോൺസെൻട്രേഷൻ അവിടെ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് പലയിൽ നിന്നല്ല ഇലക്ഷൻ ഫീൽഡിൽ മാറി നിൽക്കേണ്ടി വന്നിരിക്കുക. പക്ഷേ ക്യാമ്പയിനിലും ഒക്കെ ആക്റ്റീവായിട്ടുണ്ടാകും. ഏത് രംഗത്തും പ്രത്യേകിച്ച് പാല പോലെയുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മാണി സാറിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണ എല്ലാവരും മറന്നുപോയിരിക്കുന്ന ഒരു പാലാഡി ടയേഴ്സ് എന്ന് പറഞ്ഞിരുന്ന ഒരു സംരംഭം അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ ഉണ്ടാക്കാനായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് 20 വർഷമായി. 20 വർഷം മുമ്പ് 4.5 കോടി രൂപ പിരിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തലാക്കി അത് തുടങ്ങിയിട്ടില്ല. അവിടെ ഇപ്പോൾ ഒരു മദ്യ ഷോപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ 40 ഏക്കർ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ജോഷി കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോഷി, വ്യക്തിപരമായ കാരണം എന്ന് തന്നെയാണ് PC തോമസ് പറയുന്നത്, പക്ഷേ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് അത് സംബന്ധിച്ച് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ? PC തോമസ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്, മുന്നണി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് തനിക്ക് പാലായിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതിന് ചില കുടുംബപരമായ പ്രശ്നങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്, ചില അടുത്ത ബന്ധുക്കളുടെ അസുഖവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാകാൻ കഴിയില്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാൻ കഴിയില്ല, തനിക്ക് കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രവർത്തകരെ മാത്രമാക്കി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണ രംഗത്തേക്ക് പോവുക സാധ്യമല്ല. തന്റെ സാന്നിധ്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കാൾ ഉപരി മറ്റൊരു സ്വകാര്യ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആവശ്യമാണ്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് താൻ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നത്. അല്ലാതെ മറ്റൊരു കാരണവുമല്ല. മുന്നണി നേതൃത്വവുമായി തനിക്ക് യാതൊരു വിയോജിപ്പുമില്ല, ആശയക്കുഴപ്പമില്ല. ഇതിക്കാര്യം നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അവരുടെ അനുമതിയോടുകൂടിയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് PC തോമസ് അറിയിച്ചിരിക്കുന്നത്. രജനി. ശരി ജോഷി.